നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വലപ്പാട് സിപി മുഹമ്മദ് ചാരിറ്റബിൾ ട്രസ്റ്റും തൃപ്രയാറിൽ SNDP യോഗം നാട്ടിക യൂണിയനും കോവിഡ് വാക്സിനേഷൻ ക്യാമ്പ് നടത്തി. മക്കൾക്കൊപ്പം പദ്ധതി അന്തിക്കാട് പഞ്ചായത്തിൽ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. KV പീതാംബരന്റെ സ്മരണയിൽ 250 വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠനത്തിന് മൊബൈൽ ഫോൺ നൽകി. വിശദമായ വാർത്തകളിലേക്ക്. സിപി സാലിഹിന്റെ നേതൃത്വത്തിലുള്ള വലപ്പാട് സിപി മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റും പത്മശ്രീ മമ്മൂട്ടിയുടെ നേതൃത്വത്തിലുള്ള കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷനും ചേർന്ന് സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്ന ജീവാമൃതം പദ്ധതിയുടെ ഭാഗമായി സൗജന്യ വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ 1000 പേർക്കാണ് സൗജന്യമായി കോവിഷീൽഡ് വാക്സിൻ നൽകിയത്. സിപി മുഹമ്മദ് മെമ്മോറിയൽ ട്രസ്റ്റ് അംഗം സിപി അബൂബക്കർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷയായി. സിപി മുഹമ്മദ് മെമ്മോറിയൽ ട്രസ്റ്റ് ചെയർമാൻ സിപി സാലിഹ്, അയൂബ് ഖാൻ, KM മുഹമ്മദ്, KPK മുഹമ്മദ്, PU മുഹമ്മദ്, സിപി രഹ്ന, ആരിഫ, ഷാമില, ഐഷാബി, ജാസ്മിൻ, നഫീസ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ സിപി ഫാസിൽ, ഡോക്ടർ നിലൂഫർ ഫാസിൽ, ഡോക്ടർ ബൈജു, ഡോക്ടർ സജന, ഡോക്ടർ ഹിലാസ്, ഡോക്ടർ സനം ഹിലാസ്, ഡോക്ടർ നിമിഷി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് നമുക്ക് നാടിന് ഏറ്റവും ആവശ്യവുമായ ഒരു പ്രധാന ഘടകമാണ്. അതായത് നമുക്ക് ഇപ്പോൾ വാക്സിനേഷൻ ആണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഞാൻ ഈ ഒരു അവസരത്തിൽ ഞങ്ങൾക്കും അതിൽ പങ്കുചേരാൻ പറ്റിയതിൽ സർവസെക്ടറോട് പ്രാർത്ഥിക്കുന്നു. അതിലൊക്കെ ഉപരി ഇത് വളരെ ഭംഗിയായിട്ട് വിപുലമായി ചെയ്യുവാനായിട്ട് ബഹുമാനപ്പെട്ട പത്മശ്രീ മമ്മൂക്കയുടെയും സഹകരണവും ഫിഫ്റ്റി പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷനും കൂടി ആയപ്പോൾ എവിടെ വരെ ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. കേരളത്തിൽ എന്തായാലും എല്ലാവരും എല്ലായിടത്തും എത്തിക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ഉദ്ദേശിച്ചതിലും ഡബിളായിട്ട് ചെയ്യുവാനായിട്ടുള്ള ഒരു സാഹചര്യമാണ് ബഹുമാനപ്പെട്ട പത്മശ്രീ മമ്മൂക്ക എനിക്ക് തന്നിട്ടുള്ളത്. SNDP യോഗം നാട്ടിക യൂണിയൻ മെഗാ കോവിഡ് വാക്സിനേഷൻ ക്യാമ്പ് നടത്തി. TSGA സ്റ്റേഡിയത്തിൽ 1000 പേർക്കാണ് വാക്സിൻ നൽകിയത്. 500 രൂപയാണ് ഒരു ഡോസിന് ഈടാക്കിയത്. 300,000 രൂപ യൂണിയൻ വാക്സിനേഷനായി ചെലവിട്ടു. SNDP യോഗം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്ണാത്ത ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PV സുദീപ് കുമാർ അധ്യക്ഷനായി. TSGA ജനറൽ സെക്രട്ടറി CG അജിത് കുമാർ, ഡോക്ടർ അഭിഷേക്, ഡോക്ടർ തമന്ന, യൂണിയൻ സെക്രട്ടറി മോഹനൻ കണ്ണമ്പുള്ളി, ജയന്തൻ പുത്തൂർ, പ്രകാശ് കടവിൽ, പ്രശാന്ത് മേനോത്ത, ജയറാം കടവിൽ, PV ശ്രീജ മൗസ്മി, CS മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ സംസ്ഥാനവും നമ്മുടെ രാജ്യവും ഈ കോവിഡ് മഹാമാരിയിൽ നിന്ന് മുക്തി നേടണം എന്നുള്ള ഒരാഗ്രഹം ഇന്ന് ലോകത്തുള്ള ഓരോ മലയാളിക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഞങ്ങളുടെ SNDP യോഗത്തിൻ്റെ നാട്ടിക യൂണിയന് കഴിയാവുന്ന രീതിയിൽ ഒരു സഹായം ഈ കോവിഡിനെ ചെറുക്കുന്നതിന് വേണ്ടി ചെയ്യണം എന്നുള്ളൊരു താല്പര്യം മുന്നിലെടുത്തുകൊണ്ട് അമൃത ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള കേരളത്തിലെ തന്നെ പ്രധാന എല്ലാ ഹോസ്പിറ്റലുകളും 780 രൂപയ്ക്ക്. ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ കാരമുക്ക ശ്രീ ചിദംബര ക്ഷേത്രത്തിന്റെ 100-ാം വാർഷികത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുക്കപ്പെട്ട 1200 പേർക്ക് കോവിഷീൽഡ് വാക്സിൻ നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 10,00,000 രൂപ ചെലവഴിച്ചാണ് സൗജന്യമായി വാക്സിൻ നൽകുന്നത്. മത സാമുദായിക പരിഗണനകൾ നോക്കാതെയാണ് 11 കരകളിൽ നിന്ന് ആളുകളെ തെരഞ്ഞെടുക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെ SNGS HSSൽ വെച്ചാണ് വാക്സിൻ നൽകുക. ഗുപ്തസമാജം കാരമുക്കിന്റെ ആഭിമുഖ്യത്തിൽ കിംസ്, അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ഗരുഡ ഹെൽത്ത് കെയർ സെന്റർ എന്നിവരുടെ സഹകരണത്തോടെയാണ് കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ ചിദംബര ക്ഷേത്രവും പങ്കാളികളാകുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. പ്രസിഡന്റ് ബാബു ഒന്നേരി, ജനറൽ സെക്രട്ടറി സുധാകരൻ മണ്ടത്ര, ട്രഷറർ TV സുഗുതൻ, സ്കൂൾ മാനേജർ PA ജയപ്രകാശ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്തും പൊതുവിദ്യാഭ്യാസ വകുപ്പും ശിശുക്ഷേമ വകുപ്പും സഹകരിച്ച് നടപ്പിലാക്കുന്ന മക്കൾക്കൊപ്പം അന്തിക്കാട് പഞ്ചായത്ത് തല ഉദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു. കെട്ടകാലത്തെ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ മക്കൾക്കൊപ്പം രക്ഷിതാക്കളും പൊതുജനവും നിൽക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് മന്ത്രി വിശദീകരിച്ചു.
കോവിഡിന് മുമ്പും ശേഷവും എന്ന വിധത്തിൽ കാലത്തെ അടയാളപ്പെടുത്തേണ്ട തരത്തിലുള്ള അപകടങ്ങളാണ് കോവിഡ് നമ്മുടെ മുമ്പിൽ വിധിച്ചിട്ടുള്ളത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നാം കലാലയങ്ങളിൽ നിന്ന് മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അത് പാഠ്യവിഷയങ്ങളെ മാത്രം കേന്ദ്രീകരിക്കുന്ന ഒന്നേയല്ല എന്നുള്ളതാണ്. പാഠ്യവിഷയങ്ങളോടൊപ്പം പാഠ്യേതര വിഷയങ്ങളെ കൂടി കേന്ദ്രീകരിച്ചുകൊണ്ട് ഓടിക്കളിക്കാനും ഒരുമിച്ച് നടക്കാനും കൂട്ടായിരിക്കാനും ആശയങ്ങൾ പങ്കുവെക്കാനും പരസ്പരം അഭിപ്രായങ്ങൾ ധീരതയോടെ പങ്കുവെക്കാനും ഒക്കെ കഴിയുന്ന വിധത്തിൽ നമ്മുടെ കലാലയങ്ങൾ ബഹുസ്വരതയുടെയും ആഘോഷങ്ങളുടെയും കേന്ദ്രമാണ്. 2792 രക്ഷിതാക്കൾ ആഗസ്റ്റ് 12 മുതൽ 16 വരെ നടക്കുന്ന മക്കൾക്കൊപ്പം സംവാദത്തിൽ 7 വിദ്യാലയങ്ങളിലായി അന്തിക്കാട് പഞ്ചായത്തിൽ പങ്കെടുക്കും. ഞാനുമുണ്ട് മക്കൾക്കൊപ്പം എന്ന അന്തിക്കാട് ഹൈസ്കൂൾ ആരംഭിച്ച പ്രചരണ ക്യാമ്പയിൻ സംസ്ഥാനമൊട്ടാകെ ഏറ്റെടുത്തത് കൂടുതൽ ആവേശമുണ്ടാക്കിയിട്ടുണ്ട്. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി രാമൻ അധ്യക്ഷത വഹിച്ചു. സി മുകുന്ദൻ MLA മുഖ്യാതിഥിയായി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് OM ശങ്കരൻ, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വിദ്യാഭ്യാസ സംസ്ഥാന കൺവീനർ TP കലാധരൻ, ഫിജി ശശിധരൻ, സംഘടക സമിതി ജനറൽ കൺവീനർ VR ഷില്ലി, അന്തിക്കാട് BRC BPO KH സിന്ധു എന്നിവർ സംസാരിച്ചു. ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാൾ കാരുണ്യ കേന്ദ്രവും DYFI നാട്ടിക ബ്ലോക്ക് കമ്മിറ്റിയും ചേർന്ന KV പീതാംബരൻ സ്മൃതിപഥത്തിന്റെ നേതൃത്വത്തിൽ ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ മൊബൈൽ ഫോൺ ലൈബ്രറി ആരംഭിച്ചു. DYFI സംസ്ഥാന പ്രസിഡന്റ് S സലീഷ് ഉദ്ഘാടനം ചെയ്തു. ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാൾ കാരുണ്യ കേന്ദ്രം സെക്രട്ടറി PM അഹമ്മദ് അധ്യക്ഷനായി. സ്കൂൾ പ്രിൻസിപ്പൽ ആന്റോ പീപോൾ, പ്രധാനാധ്യാപിക ബീന ബേബി എന്നിവർ മൊബൈൽ ഫോണുകൾ ഏറ്റുവാങ്ങി. CPM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു, DYFI ജില്ലാ സെക്രട്ടറി PB അനൂപ്, എടതുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, DYFI ബ്ലോക്ക് സെക്രട്ടറി PS ഷജിത്, പ്രസിഡന്റ് PR നിഖിൽ, CPM ഏരിയ കമ്മിറ്റി അംഗം VK ജ്യോതിപ്രകാശ്, ലോക്കൽ സെക്രട്ടറി ഷീന വിശ്വൻ, VV സുസ്മിത തുടങ്ങിയവർ സംസാരിച്ചു. ഇതിന്റെ ഭാഗമായിട്ടാണ് വിക്ടേഴ്സ് ചാനൽ വഴി ഒന്നാം തരംഗത്തിന്റെ സമയത്ത് പഠനം നൽകാം എന്ന് തീരുമാനിച്ചത്. രണ്ടാം ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ വലിയൊരു സമയം അങ്ങനെ കുട്ടികളുടെ വിദ്യാഭ്യാസം മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് കണ്ടപ്പോഴാണ് ഡിജിറ്റൽ സംവിധാനങ്ങളെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ആക്കാം എന്ന ഒരു കൺസെപ്റ്റിലേക്ക് മാറിയത്. ഇപ്പോൾ അധ്യാപകരെല്ലാം ഗൂഗിൾ മീറ്റ് വഴി ഇവനെ ക്ലാസ് എടുക്കുന്നുണ്ട്. ഗൂഗിൾ മീറ്റ് സൂം വഴിയെല്ലാം ക്ലാസ് എടുക്കുന്നു. നേരിട്ട് കുട്ടികളെ അടുത്തിരുത്താൻ കഴിഞ്ഞില്ലെങ്കിലും കുട്ടികളോട് പറഞ്ഞു കൊടുക്കാനും ചോദ്യം ചോദിക്കാനും കുട്ടികൾക്ക് സംശയം ചോദിക്കാനും. തകരാറുള്ള AC മാറ്റി നൽകാത്ത സംഭവത്തിൽ ഫയൽ ചെയ്ത കേസിൽ ബ്ലൂ സ്റ്റാർ കമ്പനിക്കെതിരെ ഉപഭോക്തൃ കോടതി വിധി. എടമുട്ടം കൊട്ടുങ്ങൽ വീട്ടിൽ പ്രശാന്ത് പ്രകാശൻ ഫയൽ ചെയ്ത കേസിലാണ് കൊച്ചിയിലെ ബ്ലൂ സ്റ്റാർ കമ്പനിയുടെ കൊച്ചിയിലെ മാനേജർക്കെതിരെ വിധി വന്നത്. ബ്ലൂ സ്റ്റാർ കമ്പനിയുടെ എയർ കണ്ടീഷണർ പ്രകാശൻ 47,000 രൂപ നൽകി വാങ്ങിയിരുന്നു. എന്നാൽ AC നിന്ന് വെള്ളം ഒഴുകി വരികയും മതിയായ തണുപ്പ് ലഭിക്കാതെ വരികയും ചെയ്തതോടെ AC മാറ്റി നൽകാൻ ആവശ്യപ്പെട്ടെങ്കിലും കമ്പനി തയ്യാറാകാതിരുന്നതോടെ ഉപഭോക്തൃ കോടതിയെ സമീപിക്കുകയായിരുന്നു. കോടതി നിയോഗിച്ച കമ്മീഷൻ നടത്തിയ പരിശോധനയിൽ പരാതി സത്യമാണെന്ന് കണ്ടെത്തി ഉപഭോക്തൃ കോടതിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് AC വിലയായ 47,000 രൂപ മടക്കി നൽകാനും ഹർജി ഫയൽ ചെയ്ത തീയതി മുതൽ 12.5% പലിശയും പിഴയായി 5,000 രൂപയും നൽകാനും പ്രസിഡന്റ് CT സാബു, അംഗങ്ങളായ ഡോക്ടർ കെ രാധാകൃഷ്ണൻ നായർ, S ശ്രീജ എന്നിവരടങ്ങിയ ഉപഭോക്തൃ ഫോറം വിധിച്ചത്. പരാതിക്കാരന് വേണ്ടി അഡ്വക്കേറ്റ് AD ബെന്നി ഹാജരായി. അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിൽ ജനകീയ ആസൂത്രണം 20-21 പദ്ധതി പ്രകാരം പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണം അന്തിക്കാട് ഗവൺമെന്റ് ALP സ്കൂളിൽ നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി രാമൻ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രദീപ് കുമാർ അധ്യക്ഷനായി. നിർവഹണ ഉദ്യോഗസ്ഥയും അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേനക ടീച്ചർ സ്വാഗതവും പ്രധാന അധ്യാപിക ശാന്ത ടീച്ചർ നന്ദിയും പറഞ്ഞു. 30 പേർക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് വെച്ചിട്ടുള്ളത്. നമുക്കറിയാം ഇപ്പോ ഈ കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കുറച്ച് കാലങ്ങളായി തന്നെ ഈ ഇംപ്ലിമെൻ്റ് ചെയ്ത സാധനങ്ങൾ നമുക്ക് ലഭിക്കാനും ലഭിച്ചത് നമുക്ക് കുട്ടികൾക്ക് എത്തിക്കാനും ഈ കാലഘട്ടത്തിൽ ഈ കോവിഡുമായിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നതുകൊണ്ടാണ് നമുക്ക് കുറച്ച് സമയം വൈകിയത്. ഇപ്പോഴും നമ്മൾ ഈ അഞ്ചാം വാർഡിലൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ കോവിഡിൻ്റെ പോസിറ്റീവ് നിരക്കുള്ള പ്രദേശമാണ്. എന്നിരുന്നാലും ഇത് നമുക്ക് എത്രയും വേഗം തന്നെ നമ്മുടെ കുട്ടികളിൽ എത്തിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഇടവേള.
NES കോളേജ് തൃപ്രയാർ. പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം 18 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്നതോടൊപ്പം മിടുക്കരായ നിർധന വിദ്യാർത്ഥികൾക്ക് സൗജന്യ പഠനം. NES കോളേജ് തൃപ്രയാർ. തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപക നേതൃത്വം. BCOM, ഫിനാൻസ് ആൻഡ് കോർപ്പറേഷൻ, MCOM, BBA അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. NES കോളേജ് തൃപ്രയാർ. വിദ്യാർത്ഥികൾക്ക് വിശ്രമത്തിനും രുചിയേറിയ ഭക്ഷണ സൗകര്യത്തിനുമായി വിശാലമായ ഫുഡ് ഹൌസ്. കലാകായിക അഭിരുചികൾക്ക് ഏറെ പ്രോത്സാഹനം നൽകുന്ന കലാലയം NES കോളേജ് തൃപ്രയാർ. കോവിഡ് മഹാമാരി മൂലം കേബിൾ ടിവി സെറ്റപ്പ് ബോക്സ്, വൈഫൈ മോഡം തുടങ്ങിയവയുടെ ഇലക്ട്രോണിക്സ് പാർട്സ് ലഭ്യത വളരെ കുറവാണ്. അതിനാൽ തന്നെ STB, വൈഫൈ മോഡം എന്നിവ റിപ്പയർ ചെയ്യുന്നതിന് കാലതാമസം നേരിടുന്നുണ്ട്. ഇടിമിന്നൽ മൂലമുണ്ടാകുന്ന തകരാറും റിപ്പയർ ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയാണുള്ളത്. ആയതിനാൽ നിങ്ങളുടെ ഉടമസ്ഥതയിലിരിക്കുന്ന STB, വൈഫൈ മോഡം തുടങ്ങിയവ തകരാർ വരാതെ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണ്. ഇതിനായി ഇടിമിന്നൽ സമയങ്ങളിൽ സ്വയം സുരക്ഷ ഉറപ്പാക്കി STB, വൈഫൈ മോഡം എന്നിവയ്ക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കേണ്ടതാണ്. സാമൂഹിക അകലം കൂടുതൽ ഉറപ്പാക്കുന്നതിന് കേബിൾ TV, ഇന്റർനെറ്റ് തുടങ്ങിയ സാമ്പത്തിക ഇടപാടുകൾ ഓൺലൈനായി ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ ഓപ്പറേറ്ററുമായി ബന്ധപ്പെടുക. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, തൃപ്രയാർ ആൻഡ് വാടാനപ്പള്ളി. വിവാഹിതരാകാൻ പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് അർച്ചന സിൽക്സിന്റെ നവീകരിച്ച വെഡിംഗ് സിൽക്ക് സാരി ഷോറൂം നിങ്ങൾക്കായി തുറന്നിരിക്കുന്നു. 2000 രൂപ മുതൽ 10,000 രൂപ വരെയുള്ള വെഡിംഗ് കോംബോ പാക്കേജ് ഇവിടെ ലഭ്യമാണ്. വിലക്കുറവിലും സെലക്ഷനിലും ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച അർച്ചന സിൽക്സ് ഏതാഘോഷങ്ങൾക്കും ഓണക്കോടിയുടെ പർച്ചേസിനുമായി നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ഫസ്റ്റ് ക്വാളിറ്റി, ബെസ്റ്റ് പ്രൈസ്. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, തൃപ്രയാർ ആൻഡ് വാടാനപ്പള്ളി. മണപ്പുറം ഋതി ജ്വല്ലറി, മൺസൂൺ ബൊണാൻസ. സ്വർണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. പാലക്ക നെക്ലസ് പണിക്കൂലി മാർക്കറ്റ് നിരക്ക് 8%. മണപ്പുറം ഋതി സ്പെഷ്യൽ നിരക്ക് 4%. കേരള നെക്ലസ് പണിക്കൂലി മാർക്കറ്റ് നിരക്ക് 6%. മണപ്പുറം ഋതി സ്പെഷ്യൽ നിരക്ക് 3%. ബംഗാളി നെക്ലസ് പണിക്കൂലി മാർക്കറ്റ് നിരക്ക് 9%. മണപ്പുറം ഋതി സ്പെഷ്യൽ നിരക്ക് 4%. അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. വിവാഹ പർച്ചേസുകൾക്ക് പവന് വെറും 1,000 രൂപ മാത്രം നൽകി സ്വർണാഭരണങ്ങൾ ബുക്ക് ചെയ്യാം. മണപ്പുറം ഋതി ജ്വല്ലറി, കോതകുളം സെന്റർ, വലപ്പാട്. ഫോൺ 9072600743. ബൈ ഓൺലൈൻ വിസിറ്റ് www.rithijewellery.com. സങ്കല്പത്തിലെ സൗന്ദര്യത്തിനും സൗന്ദര്യത്തിന്റെ സങ്കല്പത്തിൽ ഇനി ഒരേ ഒരു വാക്ക്. മെറാഖി വുമൻസ് ഫാഷൻ ഹബ്, ഫാൻസി സ്റ്റോർ, ബ്യൂട്ടി പാർലർ ഐറ്റംസ്, കിഡ്സ് ഫാൻസി സ്റ്റോർ, കോസ്മെറ്റിക്സ്, സ്റ്റിച്ചിങ് ആക്സസറീസ്, സ്റ്റോൺസ്, ലേസേഴ്സ്, സ്റ്റിച്ചിങ്, എല്ലാം 3 നിലകളിലായി അതിവിശാലമായ ഷോറൂമുകളിൽ മെറാഖി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വരും മെറാഖിയിലൂടെ ഇനി മുതൽ സൗന്ദര്യത്തെ നിങ്ങൾ ആഘോഷിക്കും. ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ നല്ലൊരു കളക്ഷൻ തന്നെയുണ്ട്. ആക്സസറീസിന്റെയും വസ്ത്രങ്ങളുടെയും മെറ്റീരിയൽസിന്റെയും ഒക്കെ ഇവർക്ക് ഡിസൈനിങ്ങും ഉണ്ട്. നിങ്ങൾ എല്ലാവരും ഇവിടെ വരിക, പർച്ചേസ് ചെയ്യുക. മെറാഖി വുമൻസ് ഫാഷൻ ഹബ്, ഓപ്പോസിറ്റ് ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. 4487239530. ബാക്കി പൈസ അപ്പോ മണപാട്ടിക്കുട്ടിക്ക് മാത്രമേ ഡ്രസ് എടുത്തുള്ളൂ. അന്റെ വീട്ടുകാർക്ക് നീ എടുത്തില്ലടോ? അത് അധികം വിലയൊന്നായില്ലേ ഹാജരെ. സൂപ്പർ, നല്ല നല്ല തുണിത്തരങ്ങൾ. എന്റെ മക്കളുടെ സന്തോഷങ്ങൾ അതൊന്ന് കാണേണ്ടതായിരുന്നു ഹാജരെ. ഇതെന്റെ കുട്ടിക്ക് നമ്മൾ പൊരുത്തപ്പെട്ട് തന്ന മുതല ഹക്കാണ്.
ഇതോൾക്കന്നെയു കൊടുക്കണം. ആ ശിവദാസ, എന്തോ ഏറ്റവും വിലക്കുറവിൽ മുന്തിയനും ഡ്രസ് കിട്ടുന്ന ആ ഷോപ്പ് ഏതാന്ന ഈ പറഞ്ഞേ? അത് ബ്യൂട്ടി സിൽക്സ്, ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ്, എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പട്ടാമ്പി ആൻഡ് പെരിന്തൽമണ്ണ. ഡാഡി നെറ്റ് സ്ലോ. ഡെഡ് സ്ലോ, കറങ്ങിക്കൊണ്ടേയിരിക്കുക. ദുബായിലൊക്കെ നെറ്റിന് എന്ത് സ്പീഡാ, ഇവിടെ മാത്രം പ്രോബ്ലം. പ്രോബ്ലം സൊല്യൂഷൻ, സൊല്യൂഷൻ കേരള വിഷൻ ബ്രോഡ്ബാൻഡ്. എന്റെ വീട്ടിലും കേരള വിഷനാ സാറേ, കുട്ടികൾ അത് വെച്ചല്ലേ പഠിക്കുന്നത്. കുറച്ച് പൈസയെ വേണ്ടു. അതാണ് കേട്ടില്ലേ, സാധാരണക്കാർക്ക് താങ്ങാവുന്ന നിരക്കിൽ. അത് മാത്രല്ല കേട്ടോ, കേരളത്തിലെല്ലായിടത്തും ജിഗാ ഫൈബർ എത്തിച്ച കേരള വിഷൻ 3G 4G പരിമിതികൾ ഒന്നുമില്ലാതെ ഹൈസ്പീഡ് ഫൈബർ ടു ഹോം കണക്ഷൻ ന്യൂഡിയയിൽ എത്തിക്കുന്നു. നിങ്ങളുടെ ലൈഫ് ടോട്ടൽ അഡ്വാൻസ്ഡ് ആയി അല്ലേ? അതിന്റെ കാരണങ്ങൾ പലതാണ്. OTT ബോക്സ്, ആൻഡ്രോയിഡ് TV, സൗജന്യ ടെലിഫോൺ സൗകര്യം, IoT IPTV OTT സർവീസുകൾ, വൈഫൈ ഹോട്ട്സ്പോട്ട് കോംബോ ഓഫർ, ഗുഡ് പ്ലാൻസ്, ഇതെല്ലാം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചു, ശരിയല്ലേ? 26 വർഷത്തെ കേബിൾ TV പാരമ്പര്യം, 26 ലക്ഷം കസ്റ്റമേഴ്സ്. കേരള വിഷൻ നമ്മുടെ സ്വന്തം ബ്രോഡ്ബാൻഡ്, ഇനി നമ്മുടെ വിരൽത്തുമ്പിൽ. വാർത്തകൾ തുടരുന്നു. DYFI നാട്ടിക ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർധന വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠനത്തിനായി സ്മാർട്ട് ഫോണുകൾ വിതരണം ചെയ്തു. DYFI തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രഥമ സെക്രട്ടറിയായിരുന്ന KV പീതാംബരന്റെ സ്മരണാർത്ഥമാണ് സ്മാർട്ട് ഫോണുകൾ വിതരണം ചെയ്തത്. KV പീതാംബരൻ സ്മൃതിപഥം ക്യാമ്പയിന്റെ ഭാഗമായി വിവിധ മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പായസം, ബിരിയാണി, മാസ്ക് എന്നിവയുടെ വിൽപ്പനയിലൂടെ ശേഖരിച്ച പണം ഉപയോഗിച്ചാണ് 250 വിദ്യാർത്ഥികൾക്ക് സ്മാർട്ട് ഫോൺ നൽകിയത്. എടത്തുരുത്തിയിൽ നടന്ന ചടങ്ങിൽ DYFI സംസ്ഥാന പ്രസിഡന്റ് S സതീഷ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. DYFI നാട്ടിക ബ്ലോക്ക് പ്രസിഡന്റ് PR നിഖിൽ അധ്യക്ഷനായി. DYFI ജില്ലാ സെക്രട്ടറി PB അനൂപ്, അംഗം VV സുസ്മിത, CPM ജില്ലാ കമ്മിറ്റി അംഗം PM അഹമ്മദ്, ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു, അംഗം KH സുൽത്താൻ, എടത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, AV സതീഷ്, PS ഷജിത്, PS സുധീഷ്, മഞ്ജുള അരുണൻ, CS സലീഷ്, പ്രശോഭിതൻ മുനപ്പിൽ, അരുൺ ശിവജി, ചിഞ്ചു സുധീർ, TG നിഖിൽ, PB നബീൽ, അജ്മാൻ ബീരാൻ എന്നിവർ സംസാരിച്ചു. പക്ഷെ കോവിഡ് ഒരു മഹാപ്രയാസമായി നിൽക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഉള്ള ഒരു സ്കൂൾ കലാലയ അന്തരീക്ഷത്തിലേക്ക് പോകാൻ, അതിൻ്റെതായ നിയന്ത്രണങ്ങളോടുകൂടി മാത്രമായി പോകാൻ കഴിയും എന്ന സാഹചര്യം നിൽക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു യോഗത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികൾ പറയുകയാണ്, +1 +2 കഴിഞ്ഞു, അടുത്ത കൂട്ടുകാരെ ഒന്നും അടുത്തിരുന്ന് പരിചയപ്പെടുന്നില്ല. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ബ്ലോക്കിലെ VEOമാരെ ആദരിച്ചു. EOL സർവേയിൽ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ 5 പഞ്ചായത്തുകളിലുമായി 6974 കുടുംബങ്ങളിലെ നിലവിലെ ജീവിത സാഹചര്യം വിലയിരുത്തുക എന്ന വെല്ലുവിളി 5 മുതൽ 20 വരെയുള്ള തീയതിക്കുള്ളിൽ ഒത്തൊരുമയോടെയും ചിട്ടയോടെയും നടത്തിയ VEOമാരുടെ പ്രവർത്തനം കൊണ്ട് സമയബന്ധിതമായി 18 പൂർത്തീകരിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദനം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി CK സംഗീത്, വൈസ് പ്രസിഡന്റ് മിനി മുരളീധരൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബിജോഷ് ആനന്ദൻ, മല്ലികാദേവൻ, സുരേഷ് കുമാർ, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ്, വാടാനപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ എന്നിവർ സന്നിഹിതരായിരുന്നു. ഏറ്റവും പെട്ടെന്ന് സർവേ നടത്തിയ ജില്ലയായിട്ട് തൃശ്ശൂർ ജില്ല മാറി കഴിഞ്ഞു. തൃശ്ശൂർ ജില്ലയിൽ തന്നെ നമ്മുടെ അടുത്ത പഞ്ചായത്തുകളൊക്കെ, ബ്ലോക്ക് പഞ്ചായത്തുകളൊക്കെ തന്നെ പ്രവർത്തനം നടപ്പാക്കാൻ പദ്ധതികൾ അല്ലെങ്കിൽ അത് ആസൂത്രണം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് സമയബന്ധിതമായിട്ട് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിനകത്ത് 5 പഞ്ചായത്തിലും നമ്മുടെ VEOമാരുൾപ്പെടെ വലിയ പരിശ്രമം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ ബ്ലോക്ക് പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും നടത്തിയ സർവേ കാലാവധി തൊഴിൽ നിന്നുകൊണ്ട് നമുക്കും കൊടുക്കാൻ സാധിച്ചു. മുഴുവൻ വഴിയോര കച്ചവടക്കാർക്കും തൊഴിലെടുക്കാൻ അവസരം ഒരുക്കുന്നതിന് സർക്കാരിന്റെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU നാട്ടിക ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ
ചേറ്റുവയിൽ ശ്രദ്ധ ക്ഷണിക്കൽ സായാഹ്നം സംഘടിപ്പിച്ചു. സിഐടിയു ഏരിയ ട്രഷറർ പി എൻ ജ്യോതിലാൽ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ഏരിയ പ്രസിഡന്റ് ടി ബി ബാബു അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി അബ്ദുൾ ജബ്ബാർ, ജോയിന്റ് സെക്രട്ടറി ഗോകുലൻ എന്നിവർ സംസാരിച്ചു. വലപ്പാട് പഞ്ചായത്ത് 15 വാർഡ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് സുജിൽ കരിപ്പാഴിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ഫാത്തിമ സലീം, അജ്മൽ ഷെരീഫ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സുമേഷ് പണാട്ടിൽ, നിഖിൽ കുമാർ, റിയാസ് റഹീം, മുഹിയുദ്ദീൻ, സാലിഖ് VS, ഷിയാ, ലുക്മാൻ, അഭിനന്ദ്, അഫ്സൽ എന്നിവർ പങ്കെടുത്തു. നാട്ടിൽ നിന്ന് പഠിച്ച് വലുതായി വലിയ ഉദ്യോഗമൊക്കെ കിട്ടുമ്പോൾ നമ്മുടെ നാടിൻ്റെ നന്മയും നമ്മുടെ നാടിൻ്റെ ഇഷ്ടങ്ങളും മറക്കാതിരുന്ന് വീട്ടുകാരെ കൂടി ഏറ്റവും ഇഷ്ടത്തോടു കൂടി സ്നേഹിക്കുമ്പോൾ തന്നെയാണ് നമ്മുടെ നാടിന് മാതൃകയായി തീരുന്നത്. മുഴുവൻ വിഷയത്തിലും A+ നേടുകയും 98% മാർക്ക് മേടിക്കുകയും ചെയ്യുന്ന ഒരു കുട്ടിക്ക് തീർച്ചയായിട്ടും വീട്ടിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണയെക്കുറിച്ചിട്ട് നമുക്കാർക്കും സംശയമില്ല. താന്യം പിറവി സാംസ്കാരിക വേദിയുടെ 16 വാർഷികാഘോഷം, വരയിലൊരു കല, ഓൺലൈൻ കലോത്സവം തൃശൂർ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ TV മദനമോഹൻ ഉദ്ഘാടനം ചെയ്തു. KK കൃഷ്ണൻകുട്ടി അധ്യക്ഷനായി. കേരള സർക്കാരിന്റെ പോലീസ് മെഡലിന് അർഹനായ AV വിനോഷിനെ ആദരിച്ചു. താന്യം പഞ്ചായത്ത് അംഗങ്ങളായ ജിഷ്ണു പ്രേമൻ, സിജോ പുലിക്കോട്ടിൽ, സുമൻ, സാംസ്കാരിക വേദി രക്ഷാധികാരികളായ MV മുകേഷ്, ബഷീർ കക്കാട്ടുതറ എന്നിവർ പങ്കെടുത്തു. വിദ്യാഭ്യാസ പ്രവർത്തനത്തിനിടയിൽ കടന്നു കയറി തങ്ങളുടെ ചില താല്പര്യങ്ങൾ പ്രകടിപ്പിക്കാനൊക്കെ നോക്കുന്നു. അതിന് അതൊക്കെ നിയന്ത്രിക്കാൻ കഴിയുന്ന, വിദ്യാഭ്യാസ കാര്യങ്ങൾ മാത്രം സംവദിക്കാൻ കഴിയുന്ന, കുട്ടിയുടെ അധ്യാപകയ്ക്ക് തൊട്ടടുത്തുനിന്ന് കുട്ടിയെ അറിയാൻ കഴിയുന്ന, അവർ തന്നെ പഠിപ്പിക്കുന്ന, മുമ്പ് അങ്ങനെയല്ല. ഞാനതിൻ്റെ ഇടയ്ക്ക് കാര്യങ്ങളൊന്നും പറഞ്ഞു പോയതാണ്. ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഏതും ചെറിയ പ്രവർത്തനവും, പ്രത്യേകിച്ചും ഈ നമ്മുടെ നാട്, നമ്മുടെ രാജ്യം, നമ്മുടെ ലോകം നിരവധിയായ പ്രശ്നങ്ങളാൽ സങ്കുലമായി നിരവധിയായ പ്രശ്നങ്ങളാൽ ആകുലതയിൽ കഴിയുന്നൊരു കാലമാണ്. വലിയ മഹാമാരി നമ്മളെ പിടികൂടിയിരിക്കുന്നു. ആ മഹാമാരിയുടെ ഭാഗമായി മനുഷ്യർ വലിയ പ്രയാസത്തിലാണ്. മനുഷ്യ ജീവൻ വലിയ പ്രതിസന്ധിയിലാണ്. പലപ്പോഴും നമ്മൾ കണ്ടു പുണ്യനദി എന്നൊക്കെ നാം. ഇടമുട്ടത്ത് ഓടിട്ട വീട് തെങ്ങ് വീണ് ഭാഗികമായി തകർന്നു. തുടങ്ങിൽ പരേതനായ ഗോപാലകൃഷ്ണന്റെ ഭാര്യ ലീലാവതിയുടെ വീടാണ് തെങ്ങ് വീണ് ഭാഗികമായി തകർന്നത്. വ്യാഴാഴ്ച പുലർച്ചെ 3:45 സംഭവം. വീട്ടിൽ ലീലാവതി തനിച്ചാണ് താമസം. പ്രധാന വാർത്തകൾ വീണ്ടും. വലപ്പാട് CP മുഹമ്മദ് ചാരിറ്റബിൾ ട്രസ്റ്റും തൃപ്രയാറിൽ SNDP യോഗം, നാട്ടിക യൂണിയനും കോവിഡ് വാക്സിനേഷൻ ക്യാമ്പ് നടത്തി. മക്കൾക്കൊപ്പം പദ്ധതി, അന്തിക്കാട് പഞ്ചായത്തിൽ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. KV പീതാംബരന്റെ സ്മരണയിൽ 250 വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠനത്തിന് മൊബൈൽ ഫോൺ നൽകി. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.